നമസ്കാരം. വിനോദലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. മലയാളത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടനാണ് ജയസൂര്യ. ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിൽ തുടങ്ങിയ നടൻ വിനയം സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാടപ്പയൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നായക നടനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. സിനിമയിൽ ഏതുതരം കഥാപാത്രങ്ങളും വെല്ലുവിളികൾ സ്വീകരിച്ച് ഏറ്റെടുക്കുന്ന താരം കൂടിയാണ് ജയസൂര്യ. കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി പലപ്പോഴും നടൻ വ്യത്യസ്ത മേക്ക് ഓവറുകൾ ചെയ്യാറുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സാധാരണ ചിത്രങ്ങൾക്കൊപ്പം തന്നെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ നിന്നുമായാത്ത ഒരുപടി നല്ല കഥാപാത്രങ്ങളും ജയസൂര്യ ചെയ്തിട്ടുണ്ട്. ജയസൂര്യയുടെ കരിയറിലെ 5 മികച്ച കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫഹദ് ഫാസലിനെ നായകനാക്കി അമൽ നേരിത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇയോബിന്റെ പുസ്തകം. 2014 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയസൂര്യയായിരുന്നു ഫഹദിന്റെ വില്ലനായി എത്തിയിരുന്നത്. ഇയോബിന്റെ പുസ്തകത്തിലെ അങ്കുർ റാവുത്തർ ജയസൂര്യയുടെ കരിയറിൽ ലഭിച്ച മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു. ഫഹദിനൊപ്പം മത്സരിച്ചുള്ള അഭിനയമായിരുന്നു ചിത്രത്തിൽ ജയസൂര്യ നടത്തിയിരുന്നത്. ജയസൂര്യയെ നായകനാക്കി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കോക്ടെയിൽ. അനൂപ് മേനോനും ഒരു പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ സമൃദ സുനിലായിരുന്നു നായിക വേഷത്തിലെത്തിയിരുന്നത്. ഒരു ത്രില്ലർ സിനിമയെ പുറത്തിറങ്ങിയ കോക്ടെയിൽ വെങ്കടേഷ് എന്ന കഥാപാത്രമായിട്ടായിരുന്നു ജയസൂര്യ എത്തിയിരുന്നത്. വേറിട്ടൊരു പ്രമേയവും അവതരണവും കാണിച്ചുകൊണ്ടായിരുന്നു ചിത്രം പുറത്തിറങ്ങിയിരുന്നത്. കോക്ടെയിലിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള അഭിനയ പ്രകടനമായിരുന്നു ജയസൂര്യ നടത്തിയിരുന്നത്. പുണ്യകളൻ അഗർബത്തീസിലെ ജോയ് താക്കോൽക്കാരൻ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മായാത്ത ജയസൂര്യ കഥാപാത്രങ്ങളൊന്നാണ്. രഞ്ജിശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജോയ് എന്ന ബിസിനസ്സുകാരനായിട്ടായിരുന്നു ജയസൂര്യ എത്തിയിരുന്നത്. തൃശൂർ പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രത്തിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ രഞ്ജിശങ്കർ സംവിധാനം ചെയ്ത സുദീപ് ആത്മീകത്തിലെ വിക്കനായ സുദീനെ ജയസൂര്യ അനശ്വരമാക്കിയ മറ്റൊരു കഥാപാത്രമാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ നായകൻ വി പി സത്യന്റെ ജീവിതകഥ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ക്യാപ്റ്റൻ. ചിത്രത്തിൽ വി പി സത്യനായി അസാധ്യ പ്രകടനമായിരുന്നു താരം നടത്തിയിരുന്നത്. നവാഗത സംവിധായകനായ പ്രജേഷ് തന്നെയായിരുന്നു ക്യാപ്റ്റൻ ഒരുക്കിയിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ബയോപിക് ചിത്രങ്ങളിലൊന്നായിരുന്നു ക്യാപ്റ്റൻ. വിവിധ കാലഘട്ടത്തിലെ സത്യന്റെ ജീവിതം സെല്ലുലോയിഡിൽ ജയസൂര്യ അവിസ്മരണീയമാക്കി. ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആട് ഒരു ഭീകര ജീവിയാണ്. ജയസൂര്യ ആരാധകരും സിനിമാ പ്രേമികളും കുട്ടികളും ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ ഷാജി പാപ്പാൻ. ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞെങ്കിലും രണ്ടാം ഭാഗം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളൊന്നായി മാറിയിരുന്നു. കേരളത്തിലെ യുവാക്കളെല്ലാം നെഞ്ചോട് ചേർത്ത ജയസൂര്യയുടെ കഥാപാത്രമായിരുന്നു ആടിലെ ഷാജി പാപ്പാൻ. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമിബീറ്റ് മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.